നമസ്കാരം. പട്ടുസാരി, പുനർജനി, വധു, വേളാങ്കണ്ണി മാതാവ്, ഓട്ടോഗ്രാഫ് തുടങ്ങി ഒട്ടനവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയ താരമാണ് അമൃത വർണ്ണൻ. വില്ലത്തി വേഷങ്ങളിലൂടെയാണ് താരം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുൻപിൽ നിറഞ്ഞത്. വില്ലത്തിയായിട്ടാണ് താരം എത്തുന്നതെങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന അമൃതയുടെ മുഖം തന്നെയാണ് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. നീണ്ട ഇടതൂർന്ന മുടിയും വട്ടമുഖവും അഴകാർന്ന കണ്ണുകളും അമൃതയുടെ രൂപവും അഭിനയവും ഇന്ന് പ്രേക്ഷകർക്ക് മറക്കാനാകില്ല. ന്യൂ ജനറേഷൻ സാരി ഉടുപ്പിനെ കുറിച്ച് നടി അമൃത വർണ്ണൻ പറഞ്ഞ വാക്കുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനം ഉയരുകയാണ്. മിനിസ്ക്രീൻ വന്നതിനു ശേഷമാണ് ജീൻസും ടീഷർട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് അമൃത പറയുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീൻസ് ഇട്ടിട്ട് സാരി എടുത്ത് മുകളിൽ കൂടെ ഉടുക്കുന്നവരാണ്. മാറി കാണിച്ചിട്ടാണ് പലരും സാരി ഉടുക്കാറ്. ഇനി സാരി ഉണ്ടാകുമോ എന്ന് അറിയില്ലെന്നും അമൃത ആര്യ അവതരിപ്പിക്കുന്ന വാൽക്കണ്ണാടി എന്ന ഷോയിൽ പറഞ്ഞു. സാരി ഏറ്റവും സെക്സി കോസ്റ്റ്യൂം, കുറച്ചൊക്കെ കണ്ടാലേ രസമുള്ളൂവെന്ന് നടി അമൃത. ആര്യ അവതാരകയെത്തുന്ന പരിപാടി വാൽക്കണ്ണാടിയാണ് വിവാദത്തിലായിരിക്കുന്നത്. പരിപാടിയിൽ നടി അമൃത വർണ്ണൻ നടത്തിയ പരാമർശങ്ങളാണ് വിവാദത്തിലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ പരാമർശങ്ങൾ കടുത്ത വിമർശനത്തിനാണ് കാരണമായിരിക്കുന്നത്. സാരിയാണ് ഏറ്റവും സെക്സി കോസ്റ്റ്യൂം എന്നും അവിടെ ഇവിടെ കാണിച്ച് ഉടുക്കുന്നതാണ് സാരിയുടെ ഭംഗിയെന്നും അടക്കമുള്ള നടിയുടെ പരാമർശങ്ങളാണ് വിവാദത്തിലാകുന്നത്. പരിപാടിയിൽ മത്സരാർത്ഥികൾ ഒരു ബൊമ്മയെ സാരി ഉടുപ്പിക്കുകയും മേക്കപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് സാരി ഉടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസാരം കടന്നു വന്നത്. സാരി ഉടുക്കാൻ അറിയാത്ത മലയാളി മംഗമാർ എന്നായിരുന്നു ആര്യ പറഞ്ഞത്. പിന്നാലെ സാരിയോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് അമൃത പറയുകയായിരുന്നു. സീരിയൽ മേഖലയിൽ വന്നതിനു ശേഷമാണ് താൻ ജീൻസും ടീഷർട്ടും ചുരിദാറും പോലുള്ള മോഡേൺ ഡ്രസ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്റെ ഏറ്റവും വലിയ കംഫർട്ട് ഇപ്പോഴും സാരിയാണ്. ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരിടത്ത് അടങ്ങിയിരിക്കും. പക്ഷേ സാരി ഉടുത്താൽ ഞാൻ ഭയങ്കര കംഫർട്ടും ഫ്രീയുമാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പലരും സാരി ഉടുക്കുന്നത് തന്നെ ജീൻസ് എടുത്ത് ഇട്ടിട്ട് അതിനു മുകളിൽ സാരി ഉടുത്ത് കുത്തുന്നവരാണ്. ഒരു കാലിൽ ജീൻസും ഒരു കാലിൽ സാരിയും. ഇനി പോകുമ്പോൾ സാരിയെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. ചിലർക്ക് പാവാടയും ബ്ലൗസും ആയിട്ടുണ്ട് സാരി. ഇതിന്റെ മുമ്പിൽ ഇങ്ങനെയാണ് ഉടുക്കുന്നത്. മാറു മറയ്ക്കാനായിട്ട് സാരി ഉടുക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ല. മാറു പോലും കാണിച്ചിട്ടാണ് സാരി ഉടുക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സെക്സി കോസ്റ്റ്യൂം കൂടിയാണ് സാരി എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലെന്നും ആര്യയെ ചൂണ്ടിയാണ് അമൃത പറഞ്ഞത്. അപ്പോൾ ആര്യ ഇടപെടുകയും ചെയ്തു. ഇത് തന്നെ ഉദ്ദേശി പറഞ്ഞതാണെന്ന് ആര്യ പറഞ്ഞു. ആര്യയെ തന്നെ ഉദ്ദേശി പറഞ്ഞതാണെന്ന് അമൃതയും പറഞ്ഞു. നല്ല ഭംഗി ഇതിനില്ലേ എന്നായിരുന്നു ആര്യ ഇതിന് മറുപടിയായി ചോദിച്ചത്. അതേസമയം ഭംഗിക്ക് കുറവില്ലെന്ന് അമൃത പറയുന്നു. എന്നാൽ സാരി ഉടുക്കുമ്പോൾ വന്ന രീതികളിലെ മാറ്റമാണ് താൻ ഉദ്ദേശിച്ചതെന്നും നടി വ്യക്തമാക്കുന്നു. മാറു മറയ്ക്കാനായിട്ടാണ് സാരി ഉടുക്കുന്നത്, അതിപ്പോഴില്ല. മാറു പോലും കാണിച്ചിട്ടാണ് സാരി പലരും ഉടുക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സെക്സി കോസ്റ്റ്യൂമാണ് സാരി എന്നും അമൃത പറയുന്നു. ഇതിന് അതെ എന്ന് ആര്യയും പറയുന്നുണ്ട്. ചുരിദാർ എന്ന് പറയുന്നത് എല്ലാം അടഞ്ഞു കിടക്കും, പക്ഷേ സാരി എന്ന് പറയുന്നത് അവിടെയൊക്കെ ഇവിടെയും ഒക്കെ കാണും. സാരി ഉടുക്കുമ്പോൾ കുറച്ച് അവിടെയും ഇവിടെയും കണ്ടില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ലെന്നും നടി പറയുന്നുണ്ട്. സാരി ഉടുക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടാൽ മാത്രമേ ഒരു അഴകുണ്ടാവും. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ചേട്ടൻ പറയുന്നതാണ് നീ വയറിന്റെ അവിടേക്ക് സാരി അങ്ങോട്ട് കയറ്റി വെക്കണമെന്ന്, ഇവിടെ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. വയറിന്റെ അവിടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാൽ സാരി എന്ന് പറയാനാവും. മറ്റേത് പിന്നൊക്കെ വെച്ചാൽ സാരി പ്രതിമയെ ഉടുപ്പിച്ചതുപോലെ ഉണ്ടാവും. അതിനേക്കാളും നല്ല നൈറ്റി ഇട്ട് നടക്കുന്നതാണെന്നും അമൃത പറയുന്നു. നടി പറഞ്ഞതിനെ ആരെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഈ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വിവാദമായിരിക്കുന്നത്. സാരി ഉടുത്ത് നടക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്നത് പോലെയുള്ള പരാമർശമെന്നാണ് വിമർശനം. അതേസമയം ആര്യയുടെ ചോദ്യത്തിന് തിരിച്ചു വിമർശിച്ചുകൊണ്ട് പറയാൻ ധൈര്യം കാണിച്ചതിന് അമൃതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചവരും കൂട്ടത്തിലുണ്ട്. എന്നാൽ ഏറ്റവും മനോഹരമായി സാരി ഉടുക്കുന്നത് ആര്യയാണെന്ന് ആരാധകർ പറയുന്നു. വാൽക്കണ്ണാടിക്ക് ഇനി എല്ലാ സീസണിലും സീരിയൽ താരങ്ങളെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചവരും ധാരാളമുണ്ട്. നേരത്തെ വേളാങ്കണ്ണി മാതാവ് അടക്കമുള്ള സീരിയലുകളിലാണ് അമൃത പ്രശസ്തയായത്. നിലവിൽ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കാർത്തിക ദീപം എന്ന സീരിയലിലാണ് നടി അഭിനയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.